And so, as you are in God's presence this morning, you can be assured of one thing. To every heart that is open, God speaks. Every ear that is open Amen. to Him Amen. will hear His voice this morning. തുറന്ന ചെവിയുള്ള എല്ലാവരോടും തന്നെ ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കും ഇന്ന് രാവിലെ സമയത്ത് തുറന്ന ഹൃദയമുള്ള എല്ലാവർക്കും തന്നെ ദൈവത്തിൽ നിന്ന് ഇന്ന് അവർക്ക് ലഭിക്കും അറൌണ്ട് യു ഇന്ന് നമ്മളുടെ ചുറ്റിനും പല കാര്യങ്ങൾ നടന്നോണ്ടിരിക്കുകയാണ് ബട്ട് ഗോഡ് വോൺസ് ഓൺ ഹിം എന്നാൽ ദൈവത്തിന്റെ ആഗ്രഹം നമ്മൾ നമ്മളുടെ ദൃഷ്ടി അങ്ങനെയാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അവനിൽ നിന്ന് പ്രാപിക്കാൻ സാധിക്കും യോഹന്നാന്റെ സുവിശേഷം പത്താം അധ്യായം അതിന്റെ പത്താം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു and the but i have have come that you may have life and life in abundance jesus says 10 10 മോഷ്ടിപ്പുവാനും അറക്കുവാനും മുടിപ്പാനുമായിട്ട് ആണ് അവൻ വരുന്നത് ദുഷ്ടൻ വരുന്നത് എന്നാൽ ദൈവം യേശു പറയുന്നു അവൻ ജീവൻ ഉണ്ടാക്കുവാനായിട്ട് സമൃദ്ധിയായ ഉണ്ടാക്കുവാനായിട്ടാണ് അവൻലു ദീഫ് കംസ് ടു സ്റ്റീൽ ടു കിൽ ടു ഡിസ്ട്രോയ് കള്ളൻ അവനെ മോഷ്ടിപ്പാനും

നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മളെ നമ്മളെ സ്നേഹിക്കുന്നു ഡു യു നിങ്ങൾ യോജിക്കുന്നുണ്ടോ വി 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 ഹാവ് ഹാവ് മോർണിംഗ് ആസ് ഗെറ്റ് അപ്പ് ദാറ്റ് എ ഫാദർ ഇൻ ഹെവൻ ഹു എല്ലാ യും എഴുന്നേൽക്കുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന ഒരു പിതാവ് സ്വർഗത്തിലുണ്ട് എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ട് റോമൻസ് ഫൈവ് വേർസ് ഫൈവ് സേസ് ഗോഡ് പോർസ് ഔട്ട് ഹിസ് ലവ് ഇൻ ടു അവർ ഹാർട്സ്

അതുകൊണ്ട് ഇന്ന് രാവിലെ നിങ്ങളെ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ നിങ്ങൾ ദൈവ സ്നേഹത്തിലേക്കാണ് ഉറങ്ങി എഴുന്നേറ്റത് യു ആ സ്നേഹം നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും ലവ് വിൽ യു ആ സ്നേഹം നിങ്ങളെ ബലപ്പെടുത്തും ലവ് വിൽ വിൽ യു 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 ആ സ്നേഹം നിങ്ങളെ ഉറപ്പിക്കും നെവർ ലീവ് അവൻ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പിക്കും ഓഫ് ദിസ് ദി ഫാദർ ഹു ലവ് അതുകൊണ്ട് നമ്മളെ സ്നേഹിക്കുന്ന ഒരു സ്വർഗീയ പിതാവ് ഉണ്ട് എന്നുള്ളൊരു കാര്യത്തിൽ നമ്മൾ ഉറക്കണം അറ്റ് ദ സെയിം ടൈം അതേ സമയത്ത് ഒരു പിശാജ് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് ദ ബൈബിൾ സെയിസ് ഇൻ ഫസ്റ്റ് ഫൈവ് വേഴ്സ്

ഈ നമ്മളെ വിഴുങ്ങാനായിട്ട് ഒരാൾ നടക്കുന്നു അത് കേൾക്കുമ്പോൾ നമ്മൾ ഹലിലൂയ പറയല്ല പക്ഷെങ്കിൽ ഇങ്ങനെ ഒരാളുണ്ട് എന്ന് നമുക്ക് ഓൾറെഡി അറിയാം ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ പറയുന്നത് മനസ്സിലാക്കേണ്ടത് ഈ പ്രലോഭനങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെ താഴോട്ട് വലിക്കാനായിട്ട് ഈ പിശാജുണ്ട് ഓക്കെ വരുമ്പോൾ നമ്മളെ താഴോട്ട് വലിക്കാനായിട്ട് ദുഷ്ടന ഉണ്ട് സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ടു നോ ദർ ഈസ് എ തീഫ് ഹു ഇസ് ട്രൈങ് ടു സ്റ്റീൽ യുവർ ജോയ് ഹീസ് ട്രൈങ് ടു കിൽ ആൻഡ് ഡിസ്ട്രോയ് യുവർ ലൈഫ് അതുകൊണ്ട് ഇങ്ങനെ ഒരു കള്ളൻ ജീവിച്ചിരിപ്പോണ്ട് നമ്മളുടെ സന്തോഷം അത് കവർന്നെടുക്കാനായിട്ട് അല്ലെ നമ്മളെ മുടിപ്പാനും അറക്കുവാനുമായിട്ട് ഇങ്ങനെ ഒരാളുണ്ട് അറിയേണ്ടത് അത്യാവശ്യമാണ് മെനി ടൈംസ് വി ആസ് ക്രിസ്ത്യൻസ് വോക്ക് അറൗണ്ട് ആസ് ഹിസ് നോട്ട്

യേശുവിന്റെ ജനനത്തിന്റെ ആ ഒരു ആ സമയത്ത് ഹേരോദാവ് ഒരു പ്രഖ്യാപനം പ്രഖ്യാപിച്ചു എന്തുവാണ് രണ്ട് വയസ്സിന് താഴെയുള്ള എല്ലാ ആൺകുട്ടികളെയും കൊല്ലണം എന്തുകൊണ്ട് ഹേരോദാവ് അങ്ങനെ ചെയ്തു ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ഹൈരാതാവ് അറിഞ്ഞു ആരാണ്ട് വലിയൊരു ആള് ഇവിടെ ഈ ലോകത്തിൽ ജനിച്ചു സംതിങ് ഗ്രേറ്റ്

ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യം നിക്ഷേപിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ സാത്താൻ അതിനെ ഒക്കെ ഹവ് ഹാവ് യേശു പറയുന്നത് ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവനും സമൃദ്ധിയായ ജീവൻ ലഭിക്കാനായിട്ടാണ് വേഴ്സ് ഫിഫ്റ്റി ആ സംഗീതന 119 അതിന്റെ 50ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഇൻ ദി മിഡ്സ്റ്റ് ഓഫ് മൈ അഫ്ലക്ഷൻസ് യുവർ പ്രോമിസസ് ഗിവ് മീ ലൈഫ് നിന്റെ वचन എന്നെ ജീവിച്ചിരിക്കുന്നു എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസം ആക്കുന്നു ഹ Alleluia ഇൻ ദി മിഡ്സ്റ്റ് ഓഫ് യുവർ ഡിഫിക്കൽറ്റീസ് നമ്മളുടെ കഷ്ടതയുടെ നടുവിൽ ഹിസ് വേർഡ് ഹിസ് ദി പ്രസൻസ് ആൻഡ് ദി പവർ ദാറ്റ് കംസ് ത്രൂ ഹിസ് വേർഡ് ഗിവ്സ് us ലൈഫ്

ആ ഹോസ്പിറ്റലും ഐ സിയുയിൽ നിന്നും ഒക്കെ ആ പ്രശ്നങ്ങൾ കൂടി ഒക്കെ കടന്നു പോയപ്പോഴും എന്തുവായിരുന്നു പുള്ളിക്കാരിയെ പിടിച്ചേ നിർത്തിയത് ദൈവത്തിന്റെ വചനം ആ ദൈവത്തിന്റെ വചനത്തിൽ കൂടെയുള്ള ആശ്വാസം പുള്ളിക്കാരി ദർശനങ്ങളൊക്കെ കണ്ടു അതൊക്കെ ദൈവ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണ് സങ്കീർത്തനം 119 ന്റെ 11 ആ വാക്യം ഇങ്ങനെ പറയുന്നു I have hidden your word in my heart that I may not sin against you ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിനെ നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു Amen Amen when you when you treasure the word of god in your heart you are able to keep the thief out of your life ഈ ദൈവവചനം നമ്മളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് അതിൽ സന്തോഷിക്കുമ്പോൾ അങ്ങനെയാണ് ഈ ദുഷ്ടന്റെ എതിരെ നമ്മൾക്ക് നിൽക്കാനായിട്ട് സാധിക്കുന്നത് വൺ ബൈ വൺ യു വിൽ ക്ലോസ് എവ്രി ഡോർ വിൻഡോ

ഇവിടെ യിരിക്കുന്നത് വളരെ പരിമിതമായിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ വേറെ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് നമുക്ക് ഇച്ചിരി കാര്യങ്ങളൊക്കെ ചെയ്യാം നൗ എസ് ടു എല്ലാവർക്കും എല്ലാവർക്കും ഒരു വളർച്ച നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ ശരിയല്ലേ അവർ ടെറിട്ടറീസ് നമ്മളുടെ നമ്മൾ ആയിരിക്കുന്ന ആ ഒരു ഇടം അതിലെ നമ്മളെ കൂടുതൽ

അവിടെ ഒരു ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അവരുടെ ആ മഴു അതിൻ്റെ അത് അങ്ങനെ അതൊക്കെ വെള്ളത്തിലോട്ട് വീണു ജസ്റ്റ് തിങ്ക് അബൌട്ടിറ്റ് ഒന്ന് ചിന്തിച്ചു ഓക്കെ യു ആർ കട്ടിങ് എ ട്രീ ആൻഡ് ദ ആക്സ് ഹൈഡ് ഫോൾസ് വട്ട് ഡു ഹ് ഇൻ യുവർ ഹാൻഡ് നത്തിങ് ഇപ്പം നിങ്ങൾ ഒരു മരം മുറിക്കണം അത് ഒരു മഴ വെച്ചല്ലേ കൊടാലി വെച്ചല്ലേ നമ്മൾ മുറിക്കുന്നത് ഇനി അത് തന്നെ വെള്ളത്തിൽ പോയെങ്കിൽ ഇനിയിപ്പോൾ എന്തോന്ന് ചെയ്യും വി വോണ്ട് ടു ഗ്രോ ഇൻ ലൈഫ് വി ആർ ട്രൈങ് ഹാർഡ്

ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് എന്താണ് നിങ്ങൾ ചില നോക്കി എല്ലാം കുളമായി മാൻ ക്രൈസ് ഔട്ട് ഓ മാസ്റ്റർ ഇറ്റ് വാസ് ബോറോഡ് ആ അവിടെ അയ്യോ അത് അങ്ങനെയായിരുന്നു അത് വേറെ ഒരാളിൽ നിന്ന് മേടിച്ചായിരുന്നു സഹോദരന്മാരെ ലൈഫ് ഹാസ് ഹാസ് നമ്പർ ഓഫ് ഡേസ് ഡിസൈഡ് ഫോർ നമ്മളെ എത്ര നാളെ ഇവിടെ ആയിരിക്കണമെന്ന് അത് ദൈവം തീരുമാനിച്ചിട്ടുണ്ട് ദി ബൈബിൾ സേസ് ഇൻ സാം നയൻറ്റി വേഴ്സ് ടെൻ സങ്കീർത്തനം തൊണ്ണൂറിൻ്റെ പത്താം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഇറ്റ് സേസ് അവർ ഇയേഴ്സ് ബൈ ബി എയ്റ്റി ഓർ സെവൻറ്റി വോട്ട് അവർ ഗോഡ് ഹാസ് ഡിസൈഡഡ് ബട്ട് ഇറ്റ് പാസസ് അവേ വെരി ക്വിക്ക്ലി ഈ നമ്മുടെ ഈ ലോകത്തിലെ എഴുപതോ ഏറെ ആയാൽ എൺപതോ വയസ്സായിരിക്കും നമ്മൾ ജീവിക്കുന്നത്

അങ്ങനെ ഒരു ജ്ഞാനമുള്ള ഹൃദയം നമ്മൾക്ക് നൽകണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് ആസ് വി ലീവ് ഓൺ ദിസ് എർത്ത് ലെറ്റ് എസ് റിമെമ്പർ ലെറ്റ് എസ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് വാക്ക് ഇൻ ദാറ്റ് നോളജ് ദാറ്റ് ദ നമ്പർ ഓഫ് ഡേയ്സ് ദോഡ് എ സൈൻ ടുഷ്യസ് ആൻഡ് വി നീഡ് ടു മേക്ക് യൂസ് ഓഫ് എവ്രി ഡേ ഫോർ ഹിം ആൻഡ് വിത്ത് ഹിം നമ്മൾക്ക് ഈ ലോകത്തിൽ ദൈവം കുറച്ച് നാളുകൾ വെച്ചിട്ടുണ്ട് അത് വിലപ്പെട്ടതാണ് അത് വിലപ്പെട്ടതാണെന്ന് കണക്കാക്കി നമ്മൾ ജീവിക്കേണ്ടതായിട്ടുണ്ട് നൗ ദ ആക്സ് വാസ് ഫോളൺ വാട്ടർ അപ്പോൾ ആ മഴ നീണ്ട വെള്ളത്തിനകത്ത് വീണു നൗ ഈസ് ഫേസിങ് ടോട്ടൽ ഫെയിലിയർ അദ്ദേഹത്തെ സംബന്ധിച്ച് കംപ്ലീറ്റ് പരാജയപ്പെട്ടിരിക്കുകയാണ് ആൻഡ് ഈസ് ഈസ് ക്രൈയിങ് ഔട്ട് അദ്ദേഹം അവിടെ നിലവിളിക്കുകയാണ് എവരി പേഴ്സൺ ജീസസ് ഓൾവേസ് ലിസണിങ് ടു യു ഈ നിലവിളിക്കുന്ന എല്ലാവരുടെയും ആ നിലവിളി കേൾക്കാനായിട്ട് യേശു ഉണ്ട്

അവൻ മനസ്സിലാക്കുന്നു ജസ്റ്റ് ദാറ്റ് വേർ വേർ ഡിഡ് ഡിഡ് ഇറ്റ് ജീസസ് ഈസ് ആസ്കിങ് യു യു ടുഡേ ആ വിലക്കാരനോട് ചോദിച്ചു അത് എവിടെ ആയിരുന്നു വീണത് അതേപോലെ ഇന്ന് കർത്താവും നിങ്ങളോട് ചോദിക്കുന്നു എവിടെയായിരുന്നു അത് വീണത് വേർ ഡിഡ് യു എവിടെ ആയിരുന്നു നിങ്ങൾ വേർ ഡിഡ് ഇറ്റ് ഗോ എവിടെയാണ് ഇതൊക്കെ കുഴപ്പം വിൽ യു ഷോ ഇറ്റ് ടു ഹിം ടുഡേ

നിങ്ങളെ അങ്ങനെ ചെയ്യുമ്പോൾ ദൈവമേ ഞാൻ എനിക്ക് എന്നെ തന്നെ സഹായിക്കാൻ പറ്റുന്നില്ലെന്ന് നിങ്ങൾ സമ്മതിക്കുന്നു ഒരു സൈഡിൽ നിങ്ങൾ പറയുന്നു ദൈവമേ കൊണ്ട് ഇത് സാധ്യമാണ് ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ ഗോഡ് വിൽ പെർഫെക്റ്റ് യു നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ചുള്ള കാര്യത്തെ psalm 138 verse 8 says that I will perfect everything that concerns you sangheva nuthi muppati etene itile angine parayeno yehova iniqui wendi samapti veritum amen amen hallelujah first peter, first peter 5 verse 6 says humble yourself under the mighty hand of god and he will lift you up ഒന്ന് പത്രോസ് അഞ്ചിന്റെ ഏഴ് ആറില് ഇങ്ങനെ പറയുന്നു അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈകീഴിൽ താണ് when you accept before god your failures you are humbling yourself before him and he will lift you up he will help you to overcome and come out of it നമ്മളുടെ പരാജയങ്ങൾ നമ്മള് ദൈവമുമ്പാകെ സമ്മതിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തുവാണ് അങ്ങനെയാകുമ്പോൾ ആകുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മളുടെ ജീവിതത്തിൽ വന്ന് അവൻ നമ്മളെ സഹായിക്കും ബ്രാഞ്ച് ഫ്രം ആൻഡ് ഇൻ ടു ദ വാട്ടർ ആൻഡ് ഫ്ലോട്ട് എലീഷ അവിടെ എന്ത് ചെയ്തു അവിടെ ആ മരത്തിൻ്റെ അവിടുന്ന് ഒരു കോലെ അവൻ അവിടുന്ന് പറിച്ച് അത് വെള്ളത്തിലേക്ക് ഇട്ടു

ബ്രിങ് ഹിം ഇൻ ടു യുവർ ഹാർട്ട് ബ്രിങ് ദ ക്രോസ് ഓഫ് കാൽവറി ആൻഡ് എവറിഥിങ് ദ ഹാപ്പൻസ് ഓൺ ദ ക്രോസ് ഇൻ റ്റു യുവർ ലൈഫ് ആൻഡ് ഇറ്റ് വിൽ ബിഗിൻ ടു റൈസ് അപ്പ് അഗെയിൻ യേശു നിങ്ങളുടെയും എൻ്റെയും പാപങ്ങൾക്കു വേണ്ടിയും പരാജയങ്ങൾക്കു വേണ്ടിയും എല്ലാം അവൻ മരിച്ചു നമ്മൾ ചെയ്യേണ്ട എന്താണ് നമ്മൾ അവൻ്റെ അടുക്കിലേക്ക് വരിക നമ്മളുടെ കുഴപ്പങ്ങൾ നമ്മൾ സമ്മതിക്കുക അങ്ങനെയാകുമ്പോൾ യേശു ക്രൂസിൽ ചെയ്ത പ്രവൃത്തി മുഖാന്തരം നമ്മളുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ സഹായിക്കും Galatians 3 verse 13 says, Cursed is everyone who hangs on a tree. Galatians 3 verse 13 says, Marathin male Tungunavan Elam Shabike Petavan in the Ridikina the Bole, Christu Namukavendi Shaba Mai Tirno, Nyay Pramanathin de Shaba Tilin, Namevilekiwangi. Hallelujah. Hallelujah. On the cross, Jesus carried every curse of ours. Every oh. failure, every sin, and through him we are redeemed. <laughs> Elisha told that man, pick it up. Pick the accent that has floated and pick it up, and he gave it back to him. His, His life was made whole again. അതുകൊണ്ട് ആ ആ പ്രവാചകന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ ലഭിച്ചു നൗ ബൈബിൾ ടോക്സ് ഓഫ് എ സൈമൺ ആ വേദപുസ്തകത്തിൽ എന്ന് പറയുന്ന ഒരു കുറിച്ച് പരാമർശിക്കുന്നു വാസ് എ ഫിഷർമാൻ അദ്ദേഹം ഒരു മത്സ്യത്തൊഴിലാളിയായിരുന്നു അതിന്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു ജീസസ് വാസ് ബൈ വൺ ഡേ ഗെന്നസരത്ത് എന്ന് പറയുന്ന ഒരു തടാകത്തിന്റെ അടുക്കലായിരുന്നു യേശു ഹി വാസ് ടോക്കിംഗ് ടു ദ പീപ്പിൾ ഹി വാസ് ടീച്ചിങ് ദം അവിടെ യേശു ആൾക്കാരെ പഠിപ്പിക്കുകയായിരുന്നു ഹി ഹി ഹാഡ് കം ടു പ്രീച്ച് ആൻഡ് ടീച്ച് ടു ദം ആൻഡ് ഈ സോ എ മാൻ സ്റ്റാൻഡിങ് ഓൺ ദ സൈഡ് ഹിസ് നെയ്മസ് സൈമൺ അവിടെ യേശു വന്നപ്പോൾ അവിടെ സൈഡിലെ സീമോൻ എന്ന് പറയുന്ന ഒരാളിനെ കണ്ടു നോ ദിസ് മാൻ വാസ് എ ഫിഷർമാൻ അദ്ദേഹം ഒരു മീൻ പിടിക്കുന്ന ആളായിരുന്നു ഹി ഗോസ് ഫിഷ് എവ്രി ഡേ എവറി നൈറ്റ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം രാത്രി സമയങ്ങളിൽ ആ കടലിൽ പോയി മീൻ പിടിക്കുന്ന ഒരാളായിരുന്നു ആൻഡ് ഈ സെർവ്സ് മണി ഫ്രംഇറ്റ് അങ്ങനെ മീൻ പിടിച്ച് അത് വിറ്റ് കാശുണ്ടാക്കുന്ന ഒരാളായിരുന്നു ഡേ ഹി വാസ്റ്റാൻഡിങ് ഡേട്ടൽ ഫെയിലിയർ എന്നാൽ ആ ദിവസം

ഒരു പക്ഷേ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുമായിരിക്കോ ഇതെല്ലാം ഞാൻ സൈഡിൽ വെച്ചിട്ട് ഞാൻ വീട്ടിൽ പോവാം ഇസ് കമ്മിങ് ഇൻ ടൂർ ലൈഫ് ടുഡേ പക്ഷേ യേശു നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്ന് കടന്നു വരുന്നു സൈമൺ ഐ വോണ്ട് ടു കം യുവർ ബോട്ട് ടുഡേ സീമോനെ ആ ബോട്ടിലേക്ക് ഞാൻ ഇന്ന് വരുവാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞു സോ ഹി സാറ്റ് ഇൻ സൈമൺസ് ബോട്ട് ആൻഡ് ഹി സ്റ്റാർട്ടഡ് ടു ടീച്ച് ദ പീപ്പിൾ ഫ്രം ദാറ്റ് ബോട്ട് യേശു ആ ബോട്ടിൽ ഇരുന്ന് അവിടെ ഇരുന്ന ആൾക്കാരെ പഠിപ്പിക്കാനായിട്ട് തുടങ്ങി ടു തിങ്സ് ദാറ്റ് യു ക്യാൻ സീ ഫ്രം ഹിയർ വാട്ട് ഹാപ്പൻ ഇൻ സൈമൺസ് ലൈഫ് ദാറ്റ് ഡേ ഫസ്റ്റ് ദ പ്രസൻസ് ഓഫ് ജീസസ് കെയിം ഇൻ ടു ഹിസ് ലൈഫ് സെക്കൻഡ് ദ വേർഡ് ഓഫ് ഗോഡ് കെയിം ഇൻ ടു ഹിസ് ലൈഫ് അപ്പോൾ അവളെ സീമോനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളായിരുന്നു അന്ന് നടന്നത് ഒന്നാമതായിട്ട് യേശു എന്ന ആ വ്യക്തിയുടെ സാന്നിധ്യം അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് വന്നു രണ്ട് യേശുവിൻ്റെ വചനം അദ്ദേഹത്തിന് കേൾക്കാനായിട്ട് സാധിച്ചു ഡു യു എഗ്രി

പാസ്റ്ററേ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം ശരിയായി കഴിഞ്ഞിട്ട് ഞാൻ ചർച്ചിലേക്ക് വരാം ഐ വിൽ ചല് യു വൻ യു ഹാവ് പ്രോബ്ലംസ് യു ഷുഡ് ബി ഇൻസൈഡ് ദ ചർച്ച് മോർ എനിക്ക് പറയാനായിട്ടുള്ളത് നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളെ ചർച്ചിൽ കൂടുതൽ വരണം

ആൾക്കാരെ പഠിപ്പിക്കാനും അവരെ സംസാരിക്കാനായിട്ട് തുടങ്ങി സൈമൺ വാസ് സ്റ്റാൻഡിങ് ലിസണിങ് ടു കേട്ട് അവിടെ നിൽക്കുകയാണ് വെരി ഇൻട്രെസ്റ്റിംഗ് ഇൻ വേഴ്സ് ഫോർ അവിടെ നാലാം വാക്യത്തിലെ വളരെ ഒരു രസകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട് ലെറ്റ് ലെറ്റസ് റീഡ് ദാറ്റ് നമുക്ക് ഒന്നിച്ച് വായിക്കാം ഇറ്റ് സേസ് സംസാരിച്ച് തീർന്നപ്പോൾ ഈ ടോൾഡ് സൈമൺ Launch down into the deep and let down your nets for a catch. Amen. Now, when we have problems, we will tell the Lord, Lord, don't tell me too many things and all. Just tell me what to do. Don't preach to me, don't teach to me, don't give me any church message. Tell me what to do. നമ്മള് പ്രശ്നത്തിലൊക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് എന്താ പറഞ്ഞത് ദൈവം എന്നോട് കൂടുതൽ ഇങ്ങനെ പഠിപ്പിക്കൊന്നും വേണ്ട എന്താ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ മതി ഞാൻ വാട്ട് ഡസ് ബൈബിൾ സേ ഹിയർ വെൻ ഹാഡ് ഫിനിഷ് സ്പീക്കിംഗ് അവിടെ പറഞ്ഞിരിക്കുന്നത് സംസാരിച്ച് തീർന്നപ്പോൾ ദാറ്റ് മീൻസ് സൈമൺ സ്റ്റുഡ് അതിന്റെ അർത്ഥം എന്താണ് യേശു സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു സംസാരിച്ച എല്ലാ കാര്യവും കേട്ടതിന് ശേഷമാണ് യേശു അത് കഴിഞ്ഞിട്ടാണ് യേശു പറയുന്നത് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല we we will say no 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 don't we don't want to to for you you finish speaking you tell us where to put the net. നമ്മൾ <laughs> എനിക്ക് സംസാരി കേട്ട് നിൽക്കാനുള്ള ക്ഷമയില്ല പറ ഞാൻ അത് ചെയ്യാം ജീസസ് സൈമൺ ഹേർഡ് ഓൾ ഹാഡ് ടു സേ ഈ പറഞ്ഞത് പറയാനുള്ളതെല്ലാം സീമോൻ ഉറപ്പ് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് യേശു പിന്നെ സീമോനോട് വാട്ട് ഈസ് ഹിം നൗ ഇപ്പോൾ എന്താണ് ഈ നൗ യു ഹാവ് മൈ പ്രസൻസ് ഇൻ യുവർ ലൈഫ്

വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും മാസങ്ങളും വർഷങ്ങളും നിങ്ങൾ കഷ്ടപ്പെട്ടത് കഴിഞ്ഞിട്ട് പോലും ഈ ഒരു കാര്യം കർത്താവിൽ നിന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ വിടുതൽ ലഭിക്കും ജീസസ് സെഡ് ഐ ഹാവ് കം മൈറ്റ് ഹാവ് ലൈഫ് ആൻഡ് ലൈഫ് ഇൻ അബണ്ടൻസ് യേശു പറഞ്ഞത് ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ നൽകുവാൻ വേണ്ടിയാണ് സമൃദ്ധിയായ ജീവൻ ദാറ്റ് ഡേ സൈമൺ എക്സ്പീരിയൻസ്ഡ് ഇറ്റ്

അവിടെ യേശു അവസാനിച്ചപ്പോൾ എന്നുള്ള ആ ഒരു സ്ഥാനത്തേക്ക് നിങ്ങൾ വരുന്നത് will tell you let down your nets into the deep for a catch and you will catch in in fact, in his and in abundance അങ്ങനെ ആവുമ്പോൾ ആ വാക്ക് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നത് ആഴത്തിലേക്ക് നിങ്ങൾ വല ഇട ഇൻഫാക്ട് ഇൻ ഹിസ് പ്രസൻസ്

നിങ്ങളെ കർത്താവിന്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ ഒന്ന് എഴുന്നേറ്റ് this afternoon time ഈ can you open your heart to the lord jesus നിങ്ങളുടെ ഹൃദയം കർത്താവായ യേശുവിനു വേണ്ടി ഒന്ന് തുറന്നു is there a place in your life നിങ്ങളുടെ ജീവിതത്തിലെ ഇങ്ങനെ ഏതെങ്കിലും അതായത് പരാജയം മാത്രം നിങ്ങളെ അനുഭവിക്കുന്ന ഏതെങ്കിലും സ്ഥാനമുണ്ടോ ഇസ് ദർ സംതിങ് ഇൻ യോർ ലൈഫ് ദാറ്റ് നോട്ടിൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും സ്ഥാനത്ത് ആകെ ഒടക്കപ്പെട്ട അല്ലെ തകർക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥാനമുണ്ടോ അത് നിങ്ങൾ വളരെയധികം ട്രൈ ചെയ്തിട്ടും അത് തിരിച്ച് അതൊന്ന് ശരിയാക്കാൻ പറ്റാത്ത അങ്ങനെ എന്തെങ്കിലും ജീസസ് വാണ്ട്സ് ടു കം യുവർ ലൈഫ് ടുഡേ ഇന്ന് യേശു നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ യു ഓപ്പൺ യുവർ ഹാർട്ട് ടു ഹിം നിങ്ങൾ നിങ്ങളുടെ ഹൃദയം വേണ്ടി തുറന്നു കൊടുക്കും നിങ്ങളുടെ ആ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് നിങ്ങൾ യേശുനെ സമ്മതിക്കുമോ ടു വചനം നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് അല്ലെങ്കിൽ കേൾക്കുവാനായിട്ട് നിങ്ങൾ ചെവി കൊടുക്കും യു ഹാവ് ടു യു യേശുവിനോട് ഒത്തിരി കാര്യം സംസാരിച്ചിട്ടുണ്ട് എന്നാൽ യേശു നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് എന്നാല് നിങ്ങളുടെ വേണ്ടി തുറന്നു നിങ്ങളുടെ ജീവിതം സാന്നിധ്യവും വചനവുമായിട്ട് നിറയ്ക്കുമ്പോൾ യേശു നിങ്ങളോട് എന്ത് ചെയ്യണമെന്ന് പറയും അങ്ങനെ നിങ്ങളുടെ ആവശ്യങ്ങളെ ആവശ്യത്തിൽ കൂടുതൽ ധാരാളം അവൻ നൽകും ലെറ്റ് പ്രേ നമുക്ക് പ്രാർത്ഥിക്കാം ഹെവൻലി ഫാദർ നമ്മളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ വി താങ്ക് ഫോർ ടൈം ഇൻ യുവർ പ്രസൻസ് ഈ അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സമയം നന്ദി വി താങ്ക് ദാറ്റ് യു സെൻഡ് യുവർ സൺ ജീസസ് ടു ഗിവ് അസ് ലൈഫ് ലൈഫ് ആൻഡ് ഇൻ അബണ്ടൻസ് കർത്താവേ ജീവനും സമൃദ്ധിയായിട്ടുള്ള ജീവൻ നൽകുവാൻ വേണ്ടി അങ്ങയുടെ പുത്രനെ അയച്ചനായിട്ട് നന്ദി വി വി കം ബിഫോർ യു ജസ്റ്റ് ആസ് ആർ ഞങ്ങൾ ആയിരിക്കുന്നത് പോലെ അങ്ങയുടെ മുമ്പാകെ വരുന്നു വി ഓപ്പൺ ടു യു ഞങ്ങളുടെ ഹൃദയങ്ങൾ

ർത്താവേ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യണമേ ഇൻ ജീസസ് നെയിം വി പ്രേ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ ആമേൻ ഗോഡ് ബ്ലെസ് ദൈവം അനുഗ്രഹിക്കട്ടെ